ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അടക്കം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ദിവസം ഏതോ ദല്ലാളിനെ വിളിച്ചു വരുത്തിയെന്നോ അല്ലെങ്കിൽ ദല്ലാൾ അടക്കം വന്ന് ഒരു പരാതി നൽകിയെന്നോ മറ്റോ ആണ് അദ്ദേഹം പറയുകയുണ്ടായത്. ദല്ലാളിനെ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം നല്ലതുപോലെ അറിയാലോ, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നു. അതെ, പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ സതീശനും വിജയനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഈ മുഖ്യമന്ത്രിയായപ്പോൾ അല്ല, മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഈ ദല്ലാളെന്ന് പറയുന്ന ആളില്ലേ, അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇറങ്ങിപ്പോകണം നിങ്ങളെന്ന് പറഞ്ഞാളാ ഞാൻ. എവിടെ വെച്ചാണെന്നറിയോ? എവിടെ വെച്ചാണെന്നറിയോ? കേരള ഹൗസിൽ ഞാനിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആ സമയത്താണ് ഇയാൾ എൻ്റെ റൂമിലേക്ക് വന്ന് കയറി. അപ്പോഴാണ് ഞാൻ അയാളോട് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട സതീശൻ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറയാൻ വിജയനും അടിയില്ല. അതിപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബോധ്യപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല ഞാൻ. അത് പറയാൻ റെഡിയാക്കിയ കാരണങ്ങളുണ്ട്. മറ്റ് കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിൽ എത്രയോ വർഷമായല്ലോ, എത്രയോ വർഷമായി അതിനുശേഷം. അപ്പോൾ ആ ദല്ലാള് എൻ്റെ അടുത്ത് ഞാൻ ഈ സ്ഥാനത്തെത്തിയപ്പോൾ വന്നു എന്ന് പറയുന്നത്, അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കെട്ടിച്ചമക്കുന്നൊരു കഥ മാത്രമാണ്. ആ ഞാൻ പറയട്ടെ, റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കെട്ടിച്ചമക്കുന്നൊരു കഥയായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ കഴിയൂ. അങ്ങനെ എൻ്റെ അടുത്ത് വരാൻ അത്ര പെട്ടെന്ന് അയാൾക്കൊരു മാനസിക നില ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ മറ്റു പലരിടത്തും പോവും, അതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ വരില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അങ്ങ് പറഞ്ഞ ഈ ആദ്യത്തെ അല്ലെങ്കിൽ ഞങ്ങളെ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നപ്പോൾ 2016 ജൂലൈ 22 ഈ പറയുന്നവരുടെ പരാതി വരുന്നത്. അത് അധികാരത്തിൽ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസമല്ല, മൂന്നാമത്തെ മാസം എന്ന് പറയുക. മെയ് മാസത്തിൽ മറ്റല്ലേ അധികാരത്തിൽ വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞു നമ്മുടെ CBI വിട്ടതിനെക്കുറിച്ച്. CBI വിട്ട ആ സംഭവം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരാതി എൻ്റെ കയ്യിൽ കിട്ടുന്നത്, എൻ്റെ അടുത്തേക്ക് വരുന്നത് 12/1/21 15/1/21 ഞാനതിൽ നിയമോപദേശം തേടുന്നുണ്ട്. 12/1/21 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള മാസമാണ്, മുൻപുള്ള ജനുവരിയിലാണ്. മെയ് മാസത്തിലാണല്ലോ ഈ ഗവൺമെൻറ്റും അധികാരത്തിൽ വരുന്നത്, അപ്പം അതിന് മുൻപാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനെന്തോ പ്രത്യേക താല്പര്യത്തോടെ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി എഴുതി വാങ്ങാൻ ശ്രമിച്ചു എന്നാണല്ലോ അങ്ങ് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതല്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പിന്നെ അങ്ങ് സംസാരത്തിൻ്റെ നടുക്ക് SNC-Lavalin കുറിച്ച് പറഞ്ഞു. SNC-Lavalin കേസ്, ഞാനതിൻ്റെ മറ്റു കഥകളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ ഉപേന്ദ്രവർമ്മയെ ഓർമ്മയുണ്ടാവുമല്ലോ. സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞങ്ങൾ ഇതെല്ലാം അന്വേഷിച്ച ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് അവിടുന്ന് മാറ്റാനോ ഒരു ദിവസം കൊണ്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടോ ഇരുത്താനോ ഒന്നും തയ്യാറായിട്ടില്ലല്ലോ. അവരെല്ലാം ആ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്തത്. അതായത് ഞങ്ങൾ പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യത്തോടെ കേസ് കൈകാര്യം ചെയ്തിട്ടില്ല എന്നർത്ഥം.
നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വന്ന പരാതി ആ പരാതിയുടെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ പോയി അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ റിസൾട്ട് ആ അന്വേഷണത്തിനുണ്ടാകണം എന്നൊരു നില ഞങ്ങളൊരു ഘട്ടത്തിലും എടുത്തിട്ടില്ല. അതാണ് അതുമായിട്ടും മനസ്സിലാക്കേണ്ടത്. സാർ, ഇവിടെ സോളാർ തട്ടിപ്പ് കേസുകൾ കേരളത്തിലെ ഭരണരംഗത്ത് യു ഡി എഫ് നേതൃത്വത്തിൽ നടന്ന അധികാര ദുർവിനിയോഗത്തിൻ്റെയും അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും സ്വാധീനം എത്ര വലുതായിരുന്നുവെന്ന് തുറന്നു കാണിച്ചു വന്നായിരുന്നു. നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള പാരമ്പര്യേതര ഊർജ പദ്ധതിയാണ് കോടികൾ അഴിമതിയിലൂടെ തട്ടിയെടുക്കുന്ന അവസരമാക്കി മാറ്റിയത്. തെളിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ഇത് ഞങ്ങളാരെങ്കിലും പറയുന്നതല്ല, യു ഡി എഫ് സർക്കാർ തന്നെ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലാണ്. തട്ടിപ്പുകാരും ഇടനിലക്കാരും ഭരണത്തിൻ്റെ ഇടനാഴികളിൽ ആധിപത്യം സ്ഥാപിച്ച അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ആരായിരുന്നു ഇതിന് ഉത്തരവാദി? അത് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ ആരോ ഇവിടുന്ന് പറഞ്ഞില്ലേ, അമ്പുകൊള്ളാത്തവരില്ല ഗുരുക്കളിൽ. ആ ഒരവസ്ഥയാണ് അന്നുണ്ടാക്കി തീർത്തത്. സോളാർ കേസിൽ 2013 June 6 പെരുമ്പാവൂർ പോലീസ് ക്രൈം നമ്പർ 368/13 എന്ന കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രതിയുടെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് 2013 June 3 മറ്റൊരു പ്രതിയുടെ അറസ്റ്റ് June 17 രേഖപ്പെടുത്തി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 33 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത്. ADGP നേതൃത്വത്തിലാണ് അന്നത്തെ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നത്. സർ, തുറന്ന് 28 October 2013 ഇതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് 2016 September 26 പരാതിക്കാരി 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും 15 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളുണ്ട്, സാമാജികരുണ്ട്, പാർലമെൻ്റ് അംഗങ്ങളുണ്ട്, അങ്ങനെയുള്ളവരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സർ, സോളാർ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തി പീഡനം, ഈ സോളാർ കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തി പീഡനം ആരോപിച്ച് 2018 October 1 സൗത്ത് സോൺ ADGP മുൻപാകെ പരാതി നൽകി. ഈ പരാതിയിന്മേൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ആ അതിൻ്റെ അന്വേഷണം നടന്നു വരുന്ന ഘട്ടത്തിലാണ് കേസ് CBI വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 12/1/2021 ഈ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. ഇതിന്മേൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം തേടി. അതിനുശേഷമാണ് കേസിൻ്റെ അന്വേഷണ ചുമതല CBIയെ ഏൽപ്പിക്കാൻ 23/2021 സർക്കാർ തീരുമാനമെടുക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി 14/8/2021 സംസ്ഥാന ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ക്രൈം 43/2018 നമ്പർ കേസ് CBI സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം RC 342021/S0005 ആയി റീരജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രസ്തുത കേസിൽ CBI അന്വേഷണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം CJM കോടതി മുൻപാകെ
26/12/22 അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതായാണ് മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. CBI ഫയൽ ചെയ്തതായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പ്രസ്തുത റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പരാമർശങ്ങളിന്മേൽ അഭിപ്രായം പറയാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർവാഹമില്ല. സാധാരണ ചട്ടം 50 അനുസരിച്ച് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട സാമാജികർ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് നൽകേണ്ടത്. ഇവിടെ അന്വേഷണം പൂർത്തീകരിച്ച് CBI 26/12/22 സമർപ്പിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിൽ ചില നിരീക്ഷണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരാമർശം വന്നിട്ടുള്ളത്. ഇത് എന്താണെന്ന് ഊഹിച്ചെടുത്ത് അതിന്മേൽ ചർച്ച വേണം എന്നതാണ് ആവശ്യമായിട്ട് വന്നത്. ഇതിലൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ടാണ് ചട്ടപ്രകാരം നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഈ പ്രമേയത്തിൽ തന്നെ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായത്. ഇത് സർക്കാരിൻ്റെ കയ്യിൽ ഈ റിപ്പോർട്ടില്ല എന്ന് പറയുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ളൊരു വാക്ക് ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത് അങ്ങാണ്. അത് ഏത് സാഹചര്യത്തിലാണെന്നറിയാം. ഞങ്ങളല്ല മാധ്യമ സിൻഡിക്കേറ്റ് അന്ന് അങ്ങേക്കെതിരെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന ഒരു ഓൺലൈൻ ചാനലിലാണ് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകരാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച CBI റിപ്പോർട്ട് എല്ലാവരുടെ കയ്യിൽ അവൈലബിളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യം, അങ്ങുൾപ്പെടെയുള്ള ആളുകൾ അന്ന് പറഞ്ഞു 10,000 കോടി രൂപയുടെ അഴിമതി ഈ കേസിൽ നടന്നിട്ടുണ്ട്. ഈ CBI റിപ്പോർട്ടിൻ്റെ ക്ലിയറായിട്ട് പറയുകയാണ്, ഒരു തരത്തിലുള്ള സാമ്പത്തിക ആരോപണത്തിനും അടിസ്ഥാനമില്ല, ബേസ്ലെസ് ആണ്. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ്, ഒരു തെളിവില്ല. ഇവർ തട്ടിപ്പ് നടത്തി. അതിന് ഇവർക്കെതിരായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്കെതിരായി പറഞ്ഞിരിക്കുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല അന്ന് പറഞ്ഞതാണ്. 10,000 കോടി രൂപയുടെ അഴിമതിയാണെന്ന് ശരിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത് റിപ്പോർട്ട് കണ്ടാൽ മാത്രമേ പറയാൻ കഴിയൂ. അതിൽ അങ്ങ് പറയുന്ന ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതെല്ലാം ഭാഗങ്ങൾ ഉൾപ്പെടാതിരുന്നിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ. അങ്ങ് പറഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേണമെന്നും നേരത്തെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അവസാനം പറയുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ കൂടുതൽ കൂട്ടത്തിൽ പറയുകയാണ്, അങ്ങക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ കയ്യിലുണ്ട് എന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടോളൂ. അതിന് അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, അത് പരിശോധിക്കാം. അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. സോളാർ കേസിൻ്റെ പശ്ചാത്തലമൊക്കെ ഇവിടെ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സർ, സോളാർ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടും നടപടിക്കുറിപ്പും ഈ സഭയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചട്ടം 300 പ്രകാരം വിശദമായൊരു പ്രസ്താവന 2017 നവംബർ 9 നടത്തിയിരുന്നു. June 6/9/2017 സർക്കാരിന് സമർപ്പിക്കപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇവരുടെ എല്ലാം നിയമോപദേശം തേടിയതിന് ശേഷം 11/10/2017 മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനക്ക് സമർപ്പിച്ചു. തുടർന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് റിട്ടയേർഡ് അരിജിത് പസായത്തിൻ്റെ നിയമോപദേശം കൂടി തേടാൻ 19/10/2017 ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അദ്ദേഹം നൽകിയ നിയമോപദേശം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് തുടർ നടപടിക്കുള്ള ഉത്തരവ് 8/11/2017 മന്ത്രിസഭാ യോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി പുറപ്പെടുവിച്ചത്. അപ്പോൾ തികഞ്ഞ അവധാനതയോടും ജാഗ്രതയോടും കൂടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങിയത്.
ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് മുൻ യു ഡി എഫ് സർക്കാരായിരുന്നു എന്നത് തന്നെയാണ്. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളാണ് പിന്നീട് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത്. സർ, ഇവിടെ നമ്മളെ ഓർമ്മയ്ക്ക് എന്തായിരുന്നു കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ എന്നത് ഉദ്ധരിക്കുന്ന നല്ലതായിരിക്കും. അന്നത്തെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹം വഴി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന രണ്ടുപേരുടെയും, ഗവൺമെൻറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ സഹായിയുടെയും സഹായി പ്രതിയായിരുന്ന പരാതിക്കാരിക്കും അവരുടെ കമ്പനിക്കും, ഇവരുടെയെല്ലാം സഹായം പ്രതിയായിരുന്ന പരാതിക്കാരിക്കും അവരുടെ കമ്പനിക്കും ഉപഭോക്താക്കളെ വഞ്ചിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് കമ്മീഷൻ കണ്ടെത്തിയൊരു കാര്യമാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർ മുഖേന അന്നത്തെ മുഖ്യമന്ത്രിയെ ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കാനായി പരിശ്രമിച്ചു. മുഖ്യമന്ത്രിയെ ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കാനായി പ്രത്യേക അന്വേഷണ സംഘം ധാരാളം ആയാസപ്പെടുകയുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രിയെ രക്ഷിക്കുവാനായി മുൻ എം എൽ എ ആയ ശ്രീ തമ്പാനൂർ രവിയും എം എൽ എ ആയിരുന്ന ശ്രീ ബെന്നി ബഹനാനും പ്രവർത്തിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, കേന്ദ്രമന്ത്രി, ചില നിയമസഭാംഗങ്ങൾ, ചില പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഇടപാടുകളിൽ ആഴത്തിലുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയില്ല. അന്നത്തെ ഊർജ വകുപ്പ് മന്ത്രി ടീം സോളാർ കമ്പനിയെ കഴിയാവുന്ന രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. 19/7/2013 സരിത എസ് നായരുടെ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് സരിതയും അവരുടെ അഭിഭാഷകനുമായി ഫോൺ മുഖാന്തരം നിരന്തര ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ കണ്ടെത്തി. കമ്മീഷന് മുൻപാകെ ഹാജരാക്കപ്പെട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതിയും നിയമവിരുദ്ധമായ പ്രതിഫലം പറ്റലും ആരോപിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കുമെതിരായി അഴിമതി തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമാണോ എന്ന കാര്യം സംസ്ഥാന സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. സർ, കമ്മീഷൻ്റെ കണ്ടെത്തലുകളെ തുടർന്നുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ നറേറ്റീവ് ഇതല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചെന്നാണ് ഇപ്പൊ റിപ്പോർട്ടിൽ പറയുന്നത്. ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രമിച്ചു എന്നാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം ഒരു ഫൈനാലിറ്റി വന്നിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള സാമ്പത്തിക ആരോപണത്തിനും ഒരടിസ്ഥാനവും ഇല്ല. പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും ഒരു അടിത്തറയില്ല. എല്ലാവരെയും സംബന്ധിച്ച് അന്വേഷണം കഴിഞ്ഞ് പൂർത്തിയാക്കി ഫൈനൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അങ്ങയുടെ പോലീസ് അന്വേഷിച്ചിട്ടും ഒരു ഫൈൻഡിങ്ങും ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിലൊന്നും. അതില്ലാത്തതുകൊണ്ടാണ് സി ബി ഐക്ക് രണ്ടാമത് വിട്ടത്. ഇത് കിട്ടാത്തത് കൊണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറി മാറി വന്ന് അന്വേഷിച്ചിട്ടും ഈ പറയുന്ന അലിഗേഷൻ ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഒരു തെളിവുമില്ല. വ്യാജമായിരുന്നു. അതാണല്ലേ യാഥാർത്ഥ്യം. ശരി സർ, ഇതിലെ ആ റിപ്പോർട്ട് വായിച്ചത് നന്നായി. ഞാൻ സത്യം പറഞ്ഞാൽ ശ്വാസം പിടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ റിപ്പോർട്ട് അങ്ങ് സത്യസന്ധമായിട്ട് അതങ്ങ് പറഞ്ഞല്ലോ. സർ, കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വിശ്വത്തോളം ഉയർന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. ഞാനത് സഹായിക്കുന്നതിൻ്റെ ബാധ്യതയുണ്ട്. പക്ഷേ വഴിവിട്ട് സഹായിക്കുന്ന നടപടിയില്ല. അത് അദ്ദേഹം പറയുകയില്ല, അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയത് എന്നുള്ള സത്യം കൂടി. സർ, അത് വേറെ ഇത് വേറെ. സർ, ഇവിടെ കമ്മീഷൻ്റെ കണ്ടെത്തലുകളെ തുടർന്നുള്ള നടപടികൾ സർക്കാർ ആവശ്യമായ നിയമപരിശോധനയ്ക്ക് ശേഷമാണ് നടത്തിയത്. ഇപ്പോൾ സോളാർ തട്ടിപ്പ് കേസ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ എൽ ഡി എഫ് സർക്കാരോ സൃഷ്ടിച്ചെടുത്തിയൊന്നല്ല, കെട്ടിച്ചമച്ചൊന്നുമല്ല. ആ കേസിൻ്റെ തുടക്കം മുതൽ അഭിനയിക്കുന്നവർ നിങ്ങൾ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ ഉപ്പ് തിന്നവർ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കട്ടെ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമേ.
അന്നും ഇന്നും അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഉപ്പ് തിന്നിക്കാൻ വേണ്ടി ഞങ്ങൾ ഉറപ്പെടുന്നില്ല എന്നറു. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കൊടുക്കും. അതേ ഞങ്ങളുടെ നിലപാടിലുണ്ട്. വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമപരമായ അന്വേഷണം നടക്കട്ടെ, അതിൽ കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടട്ടെ. ഈ നിലപാട് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. സോളാർ തട്ടിപ്പ് പരാതികൾ ഉയർന്നു വന്ന ഘട്ടത്തിലും അതിൽ അന്നത്തെ ഭരണ നേതൃത്വത്തിൻ്റെയും അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നപ്പോഴും ഇപ്പോൾ CBI അന്വേഷണ റിപ്പോർട്ടിൻ്റെ പേരിൽ പ്രതിപക്ഷം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഞങ്ങളുടെ നേരത്തെ എടുത്ത നിലപാടിൽ മാറ്റമേ ഇല്ല. ആ മാറ്റത്ത് അതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായി രംഗത്തെത്തുകയും പത്തനംതിട്ട കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കുകയും ചെയ്ത മല്ലേലി ശ്രീധരൻ നായർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, KPCC അംഗവുമായിരുന്നു നേരത്തെ, അദ്ദേഹത്തെ ഒരു വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മൊഴിയിലാണ് അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആക്ഷേപമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെതായ ഒരു വേദന പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ മുറിയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പണം കൈമാറ്റം ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. ഇതിൽ എവിടെയാണ് പിന്നീട് അധികാരത്തിൽ വന്ന LDF സർക്കാരിന് പങ്ക്? ഇത് അദ്ദേഹം തന്നെ മൊഴി കൊടുത്തതാണ്. അന്നത്തെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് ഏറ്റവുമധികം ആക്ഷേപം അക്കാലത്ത് ഉന്നയിച്ചതും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരം പ്രസ്താവന നടത്തിയതും അന്നത്തെ ഭരണമുന്നണിയുടെ ചീഫ് വിപ്പ് പദവി ഒരു ഘട്ടത്തിൽ വഹിച്ച വ്യക്തിയായിരുന്നില്ലേ? അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് മുറിയിൽ നേരത്തെ പ്രമേയ അവതാരകൻ തന്നെ അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയെയും ഈ പരാതിക്കാരിയെയും അരുതാത്ത രീതിയിൽ താൻ കണ്ടുവെന്ന് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് മുന്നിൽ ലഭ്യമാണല്ലോ. അത് ഞങ്ങൾക്ക് എവിടെയാ പങ്ക്? ഞങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഞങ്ങളേതെങ്കിലും ദുർബോധനം നടത്തിയിട്ടാണോ? മുൻ KPCC അധ്യക്ഷനും നിലവിലെ ലോക്സഭാംഗവുമായ ഒരു ബഹുമാന്യ വ്യക്തി പറഞ്ഞത് എന്തായിരുന്നു? പാതിരാത്രിയിൽ വിവാദ നായികയെ കോൺഗ്രസ് മന്ത്രിമാരും നേതാക്കളും വിളിച്ചത് കോൺഗ്രസിൻ്റെ ഭരണഘടന പഠിപ്പിക്കാനല്ലല്ലോ. ഞങ്ങളാരുടെയും വാക്ക് കേട്ടിട്ട് പറഞ്ഞതല്ലോ അത്. ഞങ്ങൾക്കതിലൊരു പങ്കുമില്ലല്ലോ. നിങ്ങളിപ്പോൾ പൊതുമണ്ഡലത്തിൽ വേട്ടയാടലിനെ കുറിച്ച് നല്ല രീതിയിൽ വാചാലരാകുന്നുണ്ടല്ലോ. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വേട്ടയാടലുകളെക്കുറിച്ച് ഒരു സംവാദം നടക്കുന്നത് നല്ല സ്വാഗതാർഹമായ കാര്യമാണ്. സോളാർ കേസിലെ വേട്ടയാടലുകൾ ആര് തുടങ്ങി, ആര് തുറന്നു, ഇതൊക്കെ മേൽപ്പറഞ്ഞ ചില വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പകൽ പോലെ വ്യക്തമാകുന്നതാണ്. ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികളെന്ന നിലയിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെന്ന നിലയിലും പ്രതിഷേധമുയർത്താൻ ഞങ്ങൾ തയ്യാറാവുമെന്നത് സ്വാഭാവികമാണ്. അതൊരിക്കലും വ്യക്തികളെ വേട്ടയാടാൻ വേണ്ടിയുള്ളതായിരുന്നില്ല. ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കാനും ഞങ്ങൾ മടി കാണിച്ചിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ പരസ്യമായിട്ട് അറിയാവുന്നൊരു ചിത്രമാണ്. കേരള രാഷ്ട്രീയത്തിൽ വേട്ടയാടലുകളുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അത് പറഞ്ഞാൽ പ്രമേയ അവതാരകൻ്റെ പാർട്ടിക്ക് അത്ര സുഖമായിരിക്കുമോ എന്ന് സംശയമുണ്ട്. 1957-59 കാലഘട്ടത്തിൽ ആദ്യ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായും പിന്നീട് 1960-64 നിലവിൽ വന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന PT ചാക്കോ എന്ന മനുഷ്യൻ്റെ പേര് നിങ്ങൾ മറക്കാനിടയില്ല.
ഒരു സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അന്നത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഏത് രീതിയിലാണ് വിമർശിച്ചിരുന്നത്? ഇത് വേട്ടയാടലാണോ അല്ലയോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. മൊത്തം ചരിത്രം നോക്കിയാൽ അന്നേ തുടങ്ങി എന്നർത്ഥം. കാര്യങ്ങൾ അവിടെ നിന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ 1994 മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നതിന് മുൻപായി തിരുവനന്തപുരത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. തന്നെ പിന്നിൽ നിന്നും കുത്തിയ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കന്മാരെ പറ്റിയും താൻ വിധേയനായ വേട്ടയാടലുകളെ പറ്റിയും പറഞ്ഞത് ഈ ഘട്ടത്തിൽ സ്മരിക്കേണ്ടതാണ്. 1991-96 കാലഘട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു അദ്ദേഹം നടപ്പാക്കിയ നവലിബറൽ സാമ്പത്തിക പരിഷ്കരണങ്ങളെയും അന്നത്തെ അഴിമതികളെയും രാജ്യത്തെ ഇടതുപക്ഷം അതിശക്തമായി എതിർത്തു. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ താൻ അധ്യക്ഷനായിരുന്ന പാർട്ടിയുടെ ഓഫീസിൻ്റെ കവാടങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന് അകത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ട് അടഞ്ഞുകിടക്കുകയുണ്ടായി എന്നായിരുന്നു വാർത്തകൾ. ഇത് വകയാണോ വേട്ടയാടലാണോ? ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും തൊഴിലാളികളുടെയും കർഷകരുടെയും പാവപ്പെട്ട മനുഷ്യരുടെയും പ്രശ്നങ്ങൾ ഉയർത്തി സമരം ചെയ്തിട്ടുള്ള പ്രമുഖ ദേശീയ നേതാവായ AKG ശയ്യാവലമ്പിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുന്നു. 1977 തെരഞ്ഞെടുപ്പ് ഘട്ടം, അന്നത്തെ ഒരു മുദ്രാവാക്യം അങ്ങനെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ ആരോ പറയുന്നത് കേട്ടു. പക്ഷേ ആ മുദ്രാവാക്യം മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ല. ഓർമ്മ നിങ്ങൾ ചിലരും ഓർക്കുന്നുണ്ടാവില്ല. കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന മുദ്രാവാക്യമായിരുന്നു പ്രമേയാവതാരകൻ്റെ മുൻ തലമുറക്കാർ വിളിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു മായാത്ത പാടായി കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പകപോക്കാനും വേട്ടയാടാനുമുള്ള അടിസ്ഥാനമാണെന്ന് നിരന്തരം നിങ്ങൾ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് ഇപ്പോഴെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ യാതൊരു പക്ഷഭേദവും കാണിക്കാതെ മുന്നോട്ട് പോകാൻ മടിയില്ലാത്ത സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഈ ലഭ്യമല്ലാത്ത റിപ്പോർട്ടിലുണ്ടെന്ന് പറയപ്പെടുന്ന പരാമർശങ്ങളുടെ പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നേ ആവശ്യം, അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞങ്ങളാരും ആരെയും വേട്ടയാടിയിട്ടില്ല. ആരാണ് വേട്ടയാടിയത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇത് ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവേ ഞാൻ പറയുന്നത്. ഇത് നേരത്തെ സംസ്ഥാനം മുഴുവൻ കത്തി നിന്നൊരു വിഷയം, അത് നല്ല രീതിയിൽ ഒരു തരത്തിൽ ശമിച്ചു നിൽക്കുന്നൊരു ഘട്ടം, അത് വീണ്ടും സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ചർച്ചാ വിഷയമാക്കിയത് അത് നിങ്ങൾ തന്നെയാണല്ലോ. നിങ്ങളാണല്ലോ അത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് അതൊരു തരം വേട്ടയാടല്ല. എന്തിനാണ് അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ പുറപ്പെട്ടതെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ UDFഉം ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന ഗൂഢനീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ ഇവിടെ കോൺസ്പിറസി നടന്നുവെന്ന് പറഞ്ഞു, അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ആ CBI റിപ്പോർട്ടിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഉന്നയിക്കാം. അതിൽ നിയമപരമായ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി.